നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമാവുകയാണ് തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിദിന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30 ന് മുകളിൽ എത്തിയിരിക്കുകയാണ് ഇന്നലെ മാത്രം 22,946 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത് 69,373 പരിശോധനകൾ നടത്തിയതിലാണ് ഇത്രയും രോഗികൾ 33.07% ടിപിആർ ഞായറാഴ്ച 30.55% ഇത് കോവിഡ് രണ്ടാം തരംഗത്തിലുണ്ടായതിനേക്കാൾ വേഗത്തിലാണ് രോഗം വ്യാപിക്കുന്നത് രണ്ടാം തരംഗം ഏറ്റവും ഉയർന്നു നിന്ന മെയ് 12 ന് 29.75% ടിപിആർ രോഗികളുടെ എണ്ണം കൂടുന്നതിനൊപ്പം രോഗം ഗുരുതരമാകുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നുണ്ട് ഇന്നലെ 711 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നിലവിൽ രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലുള്ള രോഗികൾ 160% ആശുപത്രിയിലെ രോഗികൾ 41% ഫീൽഡ് ആശുപത്രിയിലെ രോഗികൾ 90% ഐസിയുവിലെ രോഗികൾ 21% വെന്റിലേറ്ററിലെ രോഗികൾ 6% ഓക്സിജൻ കിടക്കയിലെ രോഗികൾ 30% വർദ്ധിച്ചിട്ടുണ്ട് ജനുവരി 10 മുതൽ 16 വരെയുള്ള കാലയളവിൽ ശരാശരി 67,495 കേസുകൾ ചികിത്സയിലുണ്ടായിരുന്നതിൽ 0.8% പേർക്ക് മാത്രമാണ് ഓക്സിജൻ കിടക്കകളും 0.9% പേർക്ക് മാത്രമാണ് ഐസിയുവും ആവശ്യമായി വന്നത് ഈ കാലയളവിൽ കഴിഞ്ഞയാഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പുതിയ കേസുകൾ ഏകദേശം 60,161 ആയാണ് വർദ്ധിച്ചിട്ടുള്ളത് നവംബർ 1 കണക്കിൽ നിന്നും ആശുപത്രിയിൽ അഡ്മിഷൻ ഇരട്ടിച്ച് ഐസിയു കേസുകളിൽ 50% കൂടിയാൽ കൂടുതൽ സംവിധാനം ഒരുക്കാനുള്ള ആദ്യഘട്ടമെന്നാണ് കേരളം തയ്യാറാക്കിയ മുന്നറിയിപ്പ് ഈ ഘട്ടത്തിൽ ഐസിയുവും വെന്റിലേറ്ററും 20% കൂട്ടണം കൂടുതൽ ചികിത്സാ കേന്ദ്രങ്ങൾ തുറക്കേണ്ടി വരും ക്ലസ്റ്ററുകളിൽ ജനിതക പരിശോധനയും മരുന്നുകളുടെയും ഓക്സിജന്റെയും സംഭരണം നടത്തണമെന്നായിരുന്നു മുന്നറിയിപ്പ് ഇന്നലത്തെ കണക്കിൽ ആശുപത്രി അഡ്മിഷൻ നവംബർ 1 169 നിന്നും 711 നവംബർ 1 14,904 പേർ ചികിത്സയിലുണ്ടായിരുന്നിടത്ത് ഇന്നലെ 6 മടങ്ങ് കൂടി 121,458 ആയി ഐസിയു കേസുകൾ 45% വർദ്ധിച്ചിട്ടുണ്ട് 449 നിന്നും 655 ചികിത്സാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള അലർട്ടിന്റെ ആദ്യഘട്ടമാണിത് അതേസമയം ഇപ്പോഴത്തെ വ്യാപന കാരണം ഡെൽറ്റ വകഭേദമാണോ ഒമിക്രോൺ തന്നെയാണോ എന്നതിൽ സർക്കാരിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരം നൽകുന്നില്ല തിരുവനന്തപുരത്ത് അവസാനം ലഭിച്ച ഫലമനുസരിച്ച് വിദേശത്തു നിന്ന് എത്താത്തവരുടേതെല്ലാം ഡെൽറ്റ വകഭേദമായിരുന്നു എന്നാൽ കോഴിക്കോട്ടെ വിദേശയാത്രാ പശ്ചാത്തലമില്ലാത്തവരുടെ ഫലം പോലും ഒമിക്രോൺ പോസിറ്റീവാണ് ജനിതക പരിശോധനാ ഫലങ്ങളിൽ വലിയ കാലതാമസമാണ് ഉണ്ടാകുന്നത് 2,000 പരിശോധന പ്രതിദിനം നടത്താൻ ശേഷിയുള്ള രാജീവ് ഗാന്ധി സെന്റർ പരിശോധനാ സാമഗ്രികൾ ഇല്ലാത്തതിനാൽ പ്രതിദിനം 20 ഫലങ്ങളോളം നൽകാനേ കഴിയുന്നുള്ളൂ എന്നാണ് തിരുവനന്തപുരത്തെ അധികൃതരെ അറിയിച്ചിരിക്കുന്നത് അതേസമയം രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട് 235,000 പ്രതിദിന കേസുകൾ മരണസംഖ്യ 250 ആണ് പല പ്രധാന നഗരങ്ങളിലും കോവിഡ് വ്യാപനം കുത്തനെ കുറയുന്നുണ്ട് ദില്ലിയിൽ പ്രതിദിന കോവിഡ് കേസുകൾ 30% കുറഞ്ഞു 12,528 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് വാരാന്ത്യ ലോക്ഡൌൺ ഫലം ചെയ്യുന്നു എന്ന് തെളിയിക്കുന്നതാണ് ദില്ലിയിലെ കണക്കുകളെന്ന് ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിൻ പറഞ്ഞു മുംബൈയിൽ കേസുകൾ 10,000 താഴെ എത്തി 5,956 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് എന്നാൽ തമിഴ്നാട്ടിൽ 24 മണിക്കൂറിന്റെ കോവിഡ് വ്യാപനത്തിൽ കുറവില്ല ഇന്നലെ 23,443 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു 20 പേരാണ് മരിച്ചത് ചെന്നൈയിൽ മാത്രം 8,591 പുതിയ കോവിഡ് രോഗികളുണ്ട് 29.7% ചെന്നൈയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് സംസ്ഥാനത്തെ ടിപിആർ 17% ഉയർന്നു സംസ്ഥാനത്ത് ഇതുവരെ 241 പേർക്കാണ് ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചത് ഇതിൽ 231 പേർ ആശുപത്രി വിട്ടു ഇന്നലെ പുതിയ ഒമിക്രോൺ രോഗികളില്ല പൊങ്കൽ ആഘോഷം കഴിഞ്ഞ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ രോഗബാധ ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ അതേസമയം മഹാരാഷ്ട്രയിൽ കോവിഡ് പരിശോധനാ കിറ്റ് വാങ്ങാൻ ഡോക്ടറിന്റെ കുറിപ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് കൊൽക്കത്തയിൽ 1,800 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ബംഗാളിൽ പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞതോടെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ചു അതേസമയം കോവിഡിന്റെ 3-ാം തരംഗത്തെ നേരിടുമ്പോഴും രാജ്യം സാമ്പത്തിക വളർച്ച നിലനിർത്തുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ